ഹലോ, എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നീന്തറപ്പഴവും മുട്ടയും വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു കായ്പോളിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് മൂന്ന് നീന്തറപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പൊയ്ത്ത പഴമായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം പൊയ്ത്ത പഴം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എന്നിട്ട് പഴം എല്ലാം ഇവിടെ ചെറിയ പീസാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്സ് ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ എല്ലാ വെറൈറ്റി വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പഴം എല്ലാം ഇവിടെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പേൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. പേനൊന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലോട്ട് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിലോട്ട് വേറെ ഓയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല, നെയ്യ് മാത്രം മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം മട്ടും. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഉണക്കമുന്തിരി ഒന്ന് വറുത്തിട്ട് അത് ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലോട്ട് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് മെല്ലൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതലായിട്ടൊന്ന് വഴറ്റിയിട്ട് അളിയിച്ച് കളയല്ലോ കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കായ്പോള റെഡിയാക്കി എടുക്കാം. അങ്ങനെ പഴം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പഴയൊക്കെ ഇവിടെ നല്ലോണം വയന്ന് വന്നപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓഫാക്കിയിട്ട് മാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് വേണ്ടത് 4 കോഴിമുട്ടയാണ്. അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 3 ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ സോഡപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ പാലും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മളെ മുട്ടയും പഴവും ഒക്കെ ഇവിടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കായ്പോള ഉണ്ടാക്കാനുള്ള പേൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. പേനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തൊന്നും ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ടയും പഴം ഒഴിച്ചു കൊടുക്കാം. തീ മേടി ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി പെട്ടെന്ന് കരിഞ്ഞിപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ വേറെ പേൻ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇതുപോലെ നേരിട്ട് വെച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 2 മിനിറ്റൊക്കെ ആയപ്പോൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കൂടെ തീ മേലെ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മളെ കായ്പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തീ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി അടിപൊളിയായിട്ടുള്ള കായ്പോള ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കിച്ചുവിന് മുകളിൽ ഇത് അപ്പം തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചൂട് തന്നെ ഇത് കട്ട് ചെയ്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ അന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്.